ഹായ് സ്റ്റുഡൻസ്, ഇത് നമ്മുടെ ചാപ്റ്റർ അൺട്രാവലിംഗ് ജനറ്റിക് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഹെറിഡിറ്റി ഹെറിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിൻ്റെ ക്യാരക്ടർ അവരുടെ കുട്ടികൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഹെറിഡിറ്റി എന്ന് പറയുന്നത്. അഥവാ പാരൻസിൻ്റെ ഫീച്ചേഴ്സും ക്യാരക്ടറും അവരുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വേരിയേഷൻ എന്ന് പറയും. അപ്പോൾ ഹെറിഡിറ്റിയെ പറ്റിയും വേരിയേഷനെ പറ്റിയും പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ജെനറ്റിക്സ്. അപ്പോൾ ഈ ജെനറ്റിക്സിൻ്റെ ഫീൽഡിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് നമ്മുടെ ഗ്രിഗർ ജോൺ മെൻഡൽ എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഒരു പയർ ചെടി എടുത്തിട്ട് അതിനകത്ത് കുറേ എക്സ്പെരിമെൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം വളരെ സക്സസ്ഫുൾ എക്സ്പെരിമെൻ്റ്സ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത് നമ്മുടെ ഗ്രിഗർ ജോൺ മെൻഡലാണ്. അപ്പോൾ അദ്ദേഹം പയർ ചെടിയുടെ ഹൈറ്റ്, പൊസിഷൻ ഓഫ് ഫ്ലവേഴ്സ്, ഷെയ്പ്പ് ഓഫ് സീഡ്, കളർ ഓഫ് സീഡ്, കളർ ഓഫ് ഫ്ലവർ, ഷെയ്പ്പ് ഓഫ് പോഡ്, അതേമാതിരി കളർ ഓഫ് ഫ്രൂട്ട്, ഇങ്ങനെയൊക്കെ പല രീതിയിൽ അദ്ദേഹം എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നുണ്ട്. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് പയർ ചെടിയുടെ ഹൈറ്റ് വെച്ചിട്ട് അദ്ദേഹം ചെയ്ത എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോളായിട്ടുള്ള ഒരു പയർ ചെടി എടുത്തു, ഷോർട്ടായിട്ടുള്ള ഒരു പയർ ചെടി എടുത്തു, അവർ രണ്ടുപേരെയും മേറ്റ് ചെയ്യിച്ചു, അതായത് പോളിനേഷൻ ചെയ്യിപ്പിച്ചു, പരസ്പരം പോളിനേഷൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ അതിനകത്തുണ്ടായ ചെടികൾ അങ്ങനെ പോളിനേഷൻ ചെയ്ത് മേറ്റ് ചെയ്യിച്ചിട്ട് ഫസ്റ്റ് ജനറേഷനിലെ ചെടികളെല്ലാം ഹൈറ്റ് കൂടുതലായിരുന്നു. ആദ്യത്തെ തലമുറയിലുണ്ടായ ചെടികളെല്ലാം ഹൈറ്റ് കൂടുതലായിരുന്നു. എന്നിട്ട് ഹൈറ്റ് കൂടിയ രണ്ട് ചെടികളെ എടുത്ത് അഗെയിൻ മേറ്റ് ചെയ്യിച്ചു, ക്രോസ് ചെയ്യിച്ചു. അടുത്ത തലമുറയിൽ, ഇപ്പോൾ രണ്ടാമത്തെ തലമുറയിൽ എന്തുണ്ടായി, മൂന്നെണ്ണം ഹൈറ്റ് കൂടിയതും ഒരെണ്ണം ചെറുതുമായിരുന്നു. ഇതായിരുന്നു നമ്മളെ മെൻഡൽ ചെയ്തിട്ടുണ്ടായിരുന്ന എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി. ആൾ ചെയ്ത എക്സ്പെരിമെൻ്റിൽ നിന്ന് എന്ത് മനസ്സിലാക്കി, ഒരു ക്യാരക്ടർ ഇല്ലെങ്കിൽ ഒരു സ്വഭാവം എന്നുള്ളത്, ഇല്ലെങ്കിൽ ഒരു പ്രത്യേക സവിശേഷത ഉണ്ടാകുന്ന എന്തും രണ്ട് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. കാരണം നമ്മുടെ ടോൾ ഷോർട്ട് ആയിരുന്നല്ലോ, അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എടുത്തു പറയുന്ന, നമുക്ക് ഒന്നാമത്തെ ജനറേഷനിൽ നമുക്ക് കാണുന്ന സാധനങ്ങളിലാണ് നമ്മൾ ഡൊമിനൻ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ജനറേഷനിൽ കാണുന്ന സാധനങ്ങളെ, ഒന്നാമത്തെ ജനറേഷനിൽ കാണുന്ന ഫീച്ചറിനെ നമ്മൾ ഡൊമിനൻ്റ് ക്യാരക്ടർ എന്ന് പറയും. ഒന്നാമത്തെ ജനറേഷനിൽ കാണാത്ത ക്യാരക്ടറിന് നമ്മൾ റിസസീവ് ക്യാരക്ടർ എന്ന് പറയും. ഇപ്പം നമ്മുടെ ടോൾ പ്ലാന്റ് ഇതാണ്, ഷോർട്ട് പ്ലാന്റ് ഇതാണ്. ഇവർ രണ്ടുപേരും കൂടിയിട്ട് നമ്മൾ ക്രോസ് ചെയ്യിച്ചപ്പോൾ എല്ലാം ടോളാണ് കിട്ടിയത്. അപ്പോൾ ഇവിടുത്തെ ഡൊമിനൻ്റ് ക്യാരക്ടർ ടോളാണ്, ഇവിടെ ഒന്നും ചെറിയ പ്ലാന്റ്സ് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഇവിടുത്തെ റിസസീവ് ക്യാരക്ടർ ഷോർട്ട്നെസ് ആണ്. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഒന്നാമത്തെ ജനറേഷനിലുള്ള രണ്ട് ചെടികൾ എടുത്തിട്ട് ക്രോസ് ചെയ്തിച്ചു. ഒന്നാമത്തെ ജനറേഷനിലെ രണ്ട് ചെടികൾ എടുത്ത് ക്രോസ് ചെയ്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് കിട്ടി, മൂന്നെണ്ണം ടോളും ഒരെണ്ണം ചെറുതും. അപ്പോൾ ഇവിടുത്തെ റിസസീവ് ക്യാരക്ടർ എന്നായിരുന്നു, ഷോർട്ട് പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ജനറേഷനിൽ അവിടെ ഷോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ജനറേഷനിൽ കാണിക്കാത്ത ക്യാരക്ടർ രണ്ടാമത്തെ ജനറേഷനിൽ കാണിക്കും, അതാണ് അദ്ദേഹം ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എ ട്രെയ്റ്റ് ഈസ് കൺട്രോൾ ബൈ കോമ്പിനേഷൻ ടു ഫാക്ടേഴ്സ്. ടു ഫാക്ടേഴ്സാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതിൽ സ്ഥിരമായി കാണുന്ന, അതായത് ഇതിൽ എടുത്ത് കാണുന്ന ക്യാരക്ടർ, ഒന്നാമത്തെ ജനറേഷനിൽ കാണുന്ന ക്യാരക്ടറിനെ ഡൊമിനൻ്റ് ക്യാരക്ടർ, ഒന്നാമത്തെ ജനറേഷനിൽ കാണാത്ത സ്ഥാനത്തിനെ റിസസീവ് ക്യാരക്ടർ എന്ന് പറയും. പക്ഷേ രണ്ടാമത്തെ ജനറേഷനിൽ നമുക്ക് എന്ത് കാണും, റിസസീവ് ക്യാരക്ടർ കാണും. അതെങ്ങനെയായിരിക്കും, 3:1 എന്നുള്ള റേഷ്യോയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ചാർട്ട് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ചാർട്ടൊന്ന് വരച്ച് പഠിക്കുക, യൂസ്ഫുൾ ആയിരിക്കും ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്നുള്ളത്. അടുത്ത് ക്രോമസോമും ഡി എൻ എ. അപ്പോൾ സെല്ലിനകത്താണ് നമുക്ക് ന്യൂക്ലിയസ് ഉള്ളത്, ന്യൂക്ലിയസിനകത്താണ് ക്രോമസോം ഉള്ളത്, ക്രോമസോമിനകത്താണ് നമുക്ക് ഡി എൻ എ എന്നുള്ള സാധനം ഉള്ളത്. അപ്പോൾ ഇതൊരു ക്രോമസോമിൻ്റെ ടിപ്പിക്കൽ പിക്ചർഗ്രാഫാണ് ക്രോമസോം. അപ്പോൾ മനുഷ്യന്മാരിൽ മൊത്തം 46 ക്രോമസോമാണ് ഉള്ളത്. ഓക്കെ, ഈ 44 ക്രോമസോമിൽ 44 ഓട്ടോസോമാണ്, ബാക്കി 2 സെക്സ് ക്രോമസോം. ഓക്കെ, അപ്പം 22 പേർ ഓട്ടോസോംസ് ഉണ്ട്, ബാക്കി 1 പേർ സെക്സ് ക്രോമസോമാണ്. അപ്പോൾ സെക്സ് ക്രോമസോം തന്നെ 2 തരത്തിലുണ്ട്, ഒന്ന് എക്സ് ക്രോമസോമും വൈ ക്രോമസോം.
ഫീമെയിൽസിലാണെന്നുണ്ടെങ്കിൽ രണ്ട് എക്സ് ക്രോമസോം ആണ് ഉണ്ടാവുക, മെയിൽസിലാണെന്നുണ്ടെങ്കിൽ എക്സ് ക്രോമസോം ഉണ്ടാവും, വൈ ക്രോമസോം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഫീമെയിലുള്ള ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും, 44 ഓട്ടോസോമും എക്സ് എക്സ് സെക്സ് ക്രോമസോം ഉണ്ടാവും. മെയിൽസിലാണെന്നുണ്ടെങ്കിൽ 44 ഓട്ടോസോമും എക്സ് വൈ സെക്സ് ക്രോമസോം ഉണ്ടാവും. അപ്പോൾ ഇത് അതിൻ്റെ ഒരു പിക്ചറുള്ള പ്രസൻറ്റേഷൻ. നമുക്ക് എത്ര ഉണ്ട്, 44 ഓട്ടോസോംസ് ഉണ്ട്, പിന്നെ ഒരു പെയർ, ഒരു പെയർ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം, രണ്ട് സെക്സ് ക്രോമസോം. മെയിൽ ഫീമെയിലാണെങ്കിൽ എക്സ് എക്സ് ആയിരിക്കും, മെയിൽസിലാണെന്നുണ്ടെങ്കിൽ എക്സ് വൈ ആയിരിക്കും. അപ്പോൾ ഇതും അതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കും ക്രോമസോം ഡിവൈഡ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫീമെയിൽസിന് എപ്പോഴും എക്സ് എക്സ് ക്രോമസോം ആയിരിക്കും, മെയിൽസിന് എക്സ് വൈ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു എക്സ് ഉണ്ട്, എക്സ് ഉണ്ട്, നേരത്തെ എക്സ് ഉണ്ട്, വൈ ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സും ഇവിടെ നിന്നൊരു എക്സും ചേർന്ന് എഗ്ഗിലുള്ള ഒരു എക്സും സ്പേമിലുള്ള ഒരു എക്സാണ് വരുന്നുണ്ടെങ്കിൽ ആ കുട്ടി ഫീമെയിൽ ആയിരിക്കും. മെയിലിൽ ഉള്ള വൈയും എഗ്ഗിലുള്ള എക്സും ചേർന്ന് വരികയാണെങ്കിൽ കുട്ടി ആണായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് ജീൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ക്രോമസോമ അമ്മയിൽ നിന്നായിരിക്കും കിട്ടുക, ഹാഫ് ക്രോമസോമ അച്ഛനിൽ നിന്നായിരിക്കും കിട്ടുക. അടുത്ത് ഡി എൻ എ. ഇപ്പം ഡി എൻ എ ആണ് ഹെറിഡിറ്റിയെ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പം ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സൺ എന്നുള്ള രണ്ട് സയൻറ്റിസ്റ്റുകളാണ് ഇത് ഡിസ്കവർ ചെയ്തത്. അപ്പോൾ അവർ അതിന് ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് ഡി എൻ എ എന്നാണ് വിളിച്ചത്. ഡബിൾ ഹെലിക്കൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞു തിരിഞ്ഞു പോകുന്ന രണ്ട് കോണികളുടെ ഷേപ്പിലായതുകൊണ്ടാണ് അതിന് ഡബിൾ ഹെലിക്കൽ മോഡൽ എന്ന് വിളിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡി എൻ എ. ഡി എൻ എ ഉണ്ടാക്കിയിരിക്കുന്നത് 4 നൈട്രജൻ ബേസുകൾ വെച്ചിട്ടാണ്, അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഇനി എങ്ങനെയാണ് ഡി എൻ എയിൽ നമുക്ക് പ്രോട്ടീൻ സിന്തസിസ് എന്നുള്ളത് നോക്കാം, ജീൻ ആക്ഷൻ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഡി എൻ എ എവിടെ ഉണ്ടാവും, ഡി എൻ എ നമ്മുടെ ഡബിൾ ഹെലിക്കൽ മോഡലാണ്, അതിൽ നിന്നൊരു എം ആർ എൻ എ ഫോം ചെയ്യും. ഈ എം ആർ എൻ എന്ത് ചെയ്യും, പതുക്കെ ന്യൂക്ലിയസിൻ്റെ വെളിയിലോട്ട് വരും, എന്നിട്ട് ഈ എം ആർ എൻ എ നമ്മുടെ റൈബോസോമിലേക്ക് കയറും. ഈ റൈബോസോമിലേക്ക് തന്നെ പല അമിനോ ആസിഡുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അമിനോ ആസിഡ് വെച്ചിട്ട് എങ്ങനെ പ്രോട്ടീൻ ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ ആരുടെ ഉണ്ടാവും, എം ആർ എൻ എയിലുണ്ടാവും. അപ്പോൾ എം ആർ എൻ എയിൽ കുറച്ച് ഇൻഫർമേഷൻ ഉണ്ടാവും പ്രോട്ടീൻ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. ആ ഇൻഫർമേഷൻ വെച്ചിട്ടും ഈ അമിനോ ആസിഡുകളെ വെച്ചിട്ടും എന്ത് സംഭവിക്കും, പ്രോട്ടീൻസ് ഉണ്ടാകും. ഇതാണ് സംഭവിക്കുന്നത്. എം ആർ എൻ എ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പറയാൻ പോകണം. അപ്പോൾ ഡി എൻ എ നേരിട്ട് പ്രോട്ടീൻ സിന്തസിസ് നടത്തില്ല. അപ്പോൾ ആർ എൻ എ ആണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ഇൻഫർമേഷൻ ഡി എൻ എയിൽ നിന്ന് കൊണ്ടുവന്ന് പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നു. അത് കാരണം നമ്മൾ ആർ എൻ എനെ മെസ്സഞ്ചർ ഓഫ് ഡി എൻ എ എന്നാണ് വിളിക്കുക. അത് കാരണം എം ആർ എൻ എ അഥവാ മെസ്സഞ്ചർ ആർ എൻ എ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, പലതരം ആർ എൻ എ ഉണ്ട്, എം ആർ എൻ എ, ടി ആർ എൻ എ, ആർ ആർ എൻ എ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മെയിനായിട്ട് എം ആർ എൻ എ കുറിച്ച് പഠിക്കാനുള്ളതിനകത്ത്, അപ്പോൾ എം ആർ എൻ എ എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ ആർ എൻ എ. ടി ആർ എൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവരുടെ പരിപാടി, ടി ആർ എൻ എ ക്യാരീസ് അമിനോ ആസിഡ് ടു റൈബോസോം ടു മേക്ക് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമിനോ ആസിഡുകളിൽ റൈബോസോമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ടി ആർ എൻ എയുടെ പരിപാടി. അടുത്ത് പഠിക്കാനുള്ള ക്രോസിങ് ഓവറാണ്, ക്രോമസോമുകളിൽ ഉള്ള ക്രോസിങ് ഓവർ. അപ്പോൾ മിയോസിസ് എന്നുള്ള സ്റ്റേജിൻ്റെ തുടക്കത്തിൽ എന്ത് സംഭവിക്കും, ക്രോമസോമ പെയറായി നിൽക്കും, എന്നിട്ട് അവരവരുടെ ഭാഗങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് ക്രോസിങ് ഓവർ ഓഫ് ക്രോമസോം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും, ഡി എൻ എയുടെ ഒരു പാർട്ട് വേറൊരു ഡി എൻ എയുടെ പാർട്ടായിട്ട് മിക്സാവും. ഇങ്ങനെ മിക്സാവുന്നതുകൊണ്ടാണ് ജീനുകൾ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ഓക്കെ, വെൻ ദീസ് ക്രോമസോം ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് ജനറേഷൻ, ഈ ക്രോമസോമുകൾ അടുത്ത ജനറേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പുതിയ ക്യാരക്ടേഴ്സ് ആ കുട്ടികളിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. ക്രോമസോംസ് ഉണ്ട്, ക്രോമസോംസ് കൂടി നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ക്രോസിങ് ഓവർ, ക്രോസിങ് ഓവർ എന്ന് പറഞ്ഞത്. എന്നിട്ട് എന്തായി, ഇതിൻ്റെ കുറച്ച് ഭാഗം ഈ ക്രോമസോമിന് കിട്ടും, അതിൻ്റെ കുറച്ച് ഭാഗം ഇതിനകത്ത് കിട്ടും. കണ്ടില്ലേ, മിക്സ് ആവുന്ന കണ്ടില്ലേ.
അപ്പോൾ ജനറ്റിക് ഇൻഫർമേഷൻ അവർ അവിടെ ഇൻ്റർചേഞ്ച് ചെയ്തു. ഇങ്ങനെയാണ് നമുക്ക് പുതിയ ക്യാരക്ടേഴ്സ് അല്ലെ ക്വാളിറ്റീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതും അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, അവരെന്ത് ചെയ്തു, ഇവിടെ ക്രോസിങ് ഓവർ നടന്നു, ഇതിൻ്റെ കുറച്ച് ഭാഗം അതിന് കൊടുക്കും, അതിൻ്റെ കുറച്ച് ഭാഗം തരും. അപ്പോൾ എന്ത് സംഭവിച്ചു, ജീൻസ് ട്രാൻസ്ഫർ ചെയ്തു. ഇതും അത് തന്നെയാണ്. അടുത്ത് മ്യൂട്ടേഷൻ ആൻഡ് വേരിയേഷൻ. മ്യൂട്ടേഷൻ ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ജീവിയുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ മാറുന്നതിനാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അത് മിക്കവാറും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ചില കെമിക്കൽസ് മൂലമാകാം, ചിലപ്പോൾ റേഡിയേഷൻ മൂലമായിരിക്കാം ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ചില മ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഹാർംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും ലൈഫിൽ ഉണ്ടാവുക. പക്ഷെ വേറെ ചില മ്യൂട്ടേഷൻസ് ചിലപ്പോൾ നമുക്ക് ജീവിക്കാൻ അത് ഹെൽപ്പായി തീരും. അപ്പോൾ മ്യൂട്ടേഷൻ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക, ക്യാരക്ടേഴ്സിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുക. ഓക്കെ, അപ്പോൾ ചില മ്യൂട്ടേഷനുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നത് അറിയാൻ പറ്റും. പക്ഷെ ചില മ്യൂട്ടേഷനുകൾ വന്നു കഴിഞ്ഞാൽ അത് വർഷങ്ങൾക്ക് ശേഷമേ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ മ്യൂട്ടേഷൻ ഉള്ളതുകൊണ്ടാണ് പല പുതിയ എവല്യൂഷൻസും ഉണ്ടാകുന്നത്. മ്യൂട്ടേഷൻ ഉണ്ടാകാൻ ഉള്ള റീസൺ നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആറ്റോമിക് റിയാക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സംഭവിക്കാം. അതേമാതിരി തന്നെ ഇപ്പോൾ ആറ്റം ബോംബുകൾ അങ്ങനത്തെ ഇത് വീണുള്ള സ്ഥലങ്ങളിൽ മ്യൂട്ടേഷൻ സംഭവിക്കാം. അങ്ങനെ സ്ഥലങ്ങളിലാണ് മ്യൂട്ടേഷൻ സംഭവിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കഷൻ ചെയ്തു, ഒരു കുട്ടി ബോയ് ആണോ ഗേൾ ആണോ എന്നുള്ളത് ഫാക്ടർ എടുക്കുന്നത് എങ്ങനെയാണ്, ആ കുട്ടിയുടെ അച്ഛനിലുള്ള എക്സ് വൈ സെക്സ് ക്രോമസോം കാരണമാണ് ഒരു കുട്ടി ആണാവുന്നത് പെണ്ണാവുന്നത്. ഓക്കെ, കാരണം സ്ത്രീകൾക്ക് എക്സ് എക്സ് ക്രോമസോം ആണുള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കും, എക്സ് എക്സ് ക്രോമസോം ഒരെണ്ണത്തിലേക്ക് വന്ന് ഒരെണ്ണത്തിലേക്ക് സ്പ്ലിറ്റ് ചെയ്തു. പിന്നെയുള്ളത് നമ്മൾ മെയിൽസിനകത്തുള്ളത് എക്സ് വൈ ആണ്. അപ്പോൾ മെയിൽസിനകത്തുള്ള ഒരു എക്സ് ഇതിനകത്തേക്ക് വന്നു, ഒരു വൈ ഇതിനകത്തേക്ക് വന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, എക്സ് ഇതിനേക്കും എക്സ് ഇതിനേക്കും വന്നു കഴിഞ്ഞാൽ അത് എക്സ് എക്സ് എന്നുള്ള രീതിയിലാണ്. എക്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽസ് ഫോം ചെയ്യും, എക്സ് വൈ ആണെങ്കിൽ മെയിൽ ഫോം ചെയ്യും. അപ്പം ഇങ്ങനെയാണ് കുട്ടി ആണാണോ പെണ്ണാണോ നമ്മൾ ഫോം ചെയ്യുന്നത്. ഡിഫറൻസ് ഇൻ കളർ, അപ്പോൾ പല ആൾക്കാർക്കും പല കളർ ഉണ്ടാകും, കാരണം മെലാനിൻ എന്നുള്ള പിഗ്മെൻ്റ് കാരണമാണ്. ഓക്കെ, ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ജീനിലുള്ള ഡിഫറൻസ് കാരണമാണ് കളർ ഡിഫറൻസ് ഉണ്ടാവാനുള്ള കാരണം.